നമസ്കാരം ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടാണ് ഈജിപ്തിലെ പിരമിഡുകളിലേറെയും നിർമ്മിച്ചിരിക്കുന്നത് ഇതിനാവശ്യമായ കല്ല് ഈജിപ്തിന്റെ പരിസര പ്രദേശങ്ങളിലൊന്നും ലഭ്യമല്ല നിന്ന് മയലുകൾക്കപ്പുറത്തുനിന്ന് നദിയിലൂടെ ചങ്ങാടങ്ങളിലായിരുന്നു കല്ലുകൾ കൊണ്ടുവന്നതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലൊരു അത്ഭുതം ഗ്രീസിന്റെ തലസ്ഥാനമായ ഏതെൻസിലുമുണ്ട് അവിടെ ഒരു പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത് മാർബിളും അഗ്നിപർവ്വത ശിലകളും കൊണ്ടാണ് അതും കടലിന് നടുവിൽ സമീപത്തൊന്നും ഈ ഷിരകളുള്ളതായി അറിവില്ല കപ്പലിലും ചങ്ങാടങ്ങളിലും മറ്റുമായി മാർബിൾ ദ്വീപിലെത്തിച്ചതാണെന്നതാണ് കരുതുന്നത് ഗ്രീക്ക് സംസ്കാരത്തെയും വെങ്കല യുഗത്തെയും പറ്റിയുള്ള നിർണായക വിവരങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഈ പിരമിഡിൽ വർഷങ്ങളായി ഗവേഷകർ പരിവേഷണത്തിലായിരുന്നു അടുത്തിടെ പഠനം പൂർത്തിയാക്കി റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ചു ഈജിയൻ കടലിലെ എന്നറിയപ്പെടുന്ന ഈ പിരമിഡിന് ഏകദേശം നാലായിരത്തി അറുനൂറ് വർഷത്തെ പഴക്കമുണ്ട് സത്യത്തിൽ ഇതൊരു കൃത്രിമ ദ്വീപാണ് നിർമ്മാണത്തിലെ പ്രത്യേകത കൊണ്ട് പിരമിഡ് പേര് വീണതാണ് ആധുനിക മനുഷ്യർ പോലും അന്തം പോകുന്ന തരം സംവിധാനങ്ങളായിരുന്നു ദ്വീപിലുണ്ടായിരുന്നത് മാർബിൾ പാകിയ വഴികളും വലിയ കമാനങ്ങളും മലിനജലം ഒഴുകിപ്പോകാനുള്ള ചാലുകളുമെല്ലാമായി ഒത്ത ഒരു നഗരത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു ദ്വീപിന് ഗ്രീക്ക് സംസ്കാരത്തിലെ ഏറ്റവും ആധുനിക വിഭാഗം താമസിച്ചിരുന്ന ദ്വീപാണ് ഏകദേശം നൂറ്റി മീറ്റർ വീതിയുള്ള ദാസ്കലിയോ എന്നാണ് ഗവേഷകർ പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നവരാവട്ടെ നിസ്സാരക്കാരുമായിരുന്നില്ല ആയുധങ്ങൾ നിർമ്മിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതായിരുന്നു ഇവരുടെ പ്രധാന ജോലി അക്കാര്യത്തിൽ ഇവർ മിടുക്കന്മാരും ആയിരുന്നു അതിന് തെളിവായി ലോഹ ആയുധങ്ങളുടെ വൻ ശേഖരം തന്നെ ഗവേഷകർ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് കോടാലി ഉളി കുന്തമുന കടാര തുടങ്ങിയ കൂടാതെ പൊട്ടിക്കിടന്നിരുന്ന കലങ്ങളിൽ ബാക്കി വന്ന ചെമ്മിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളും ഇവിടെ നിർമ്മിച്ചിരുന്നുവെന്നാണ് സൂചന ദ്വീപിലെ സൗകര്യങ്ങൾ കൂട്ടുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ടൺ മാർബിളാണ് പത്ത് കിലോമീറ്റർ അകലെയുള്ള നാക്സോ ദ്വീപിൽ നിന്നെത്തിച്ചത് അത് സൂചിപ്പിക്കുന്നതാകട്ടെ ലോഹ നിർമ്മാണത്തിൽ മാത്രമല്ല ദ്വീപിലുള്ളവർ കടൽ യാത്രയിലും മിടുക്കന്മാരായിരുന്നു എന്നും ദ്വീപിലെ നിർമ്മാണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് തവണ നാക്സോയിലേക്കും തിരിച്ചും കപ്പലുകൾ യാത്ര ചെയ്തിരുന്നുവെന്നത് വ്യക്തമാണ് അത്രയേറെ മാർബിളുകളും അഗ്നിപർവ്വത ശിലകളുമാണ് ഉപയോഗിച്ചിരുന്നത് ഉന്നത നിലവാരമുള്ള മാർബിളുകളായിരുന്നു ഇത്തരത്തിൽ എത്തിച്ചിരുന്നത് ഇന്നത്തെ ഗ്രീസിലെ നെക്ലഡിക് എന്ന ദ്വീപ് സമൂഹത്തിൽപ്പെട്ട കൊറോസ് എന്ന ദ്വീപിന് സമീപമായിരുന്നു ദാസ്കലിയോയുടെ സ്ഥാനം ലോകത്ത് ആദ്യമായി കപ്പൽ ഗതാഗതം പച്ച പിടിച്ച കേന്ദ്രങ്ങളിലൊന്നും ദാസ്ഖലിയോ ആണെന്നാണ് കരുതപ്പെടുന്നത് മേഖലയുടെ പ്രാധാന്യം അറിയാവുന്നതിനാൽ തന്നെ ഗവേഷകർ കോംബ്രിജ് കൊറോസ് പ്രോജക്റ്റ് എന്നൊരു പദ്ധതി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇവിടെ ആരംഭിച്ചിരുന്നു അങ്ങനെയാണ് ആധുനിക മനുഷ്യരോളം പോകുന്ന പ്രവർത്തന മികവുമായി ഒരു നാഗരികത തന്നെ കണ്ടെത്തിയത് ബി സി മൂവായിരത്തി ഇരുന്നൂറ് മുതൽ ബിസി ആയിരത്തി അൻപത് വരെയായിരുന്നു ദാസ്കലിയോ നാഗരികതയുടെ കാലഘട്ടം എന്നും ഗവേഷകർ പറയുന്നു ഭക്ഷ്യവസ്തുക്കൾ ഈ ദ്വീപിൽ ഉൽപാദിപ്പിച്ചിരുന്നില്ല മറ്റു ദ്വീപുകളിൽ കൃഷി ചെയ്ത് അവിടെ നിന്ന് ദാസ്കലിയോയിൽ എത്തിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം ഇതെല്ലാം സൂചിപ്പിക്കുന്നതാകട്ടെ ചിതറയ്ക്കിടക്കുന്ന ദ്വീപുകളിൽ ദാസ്കലിയോയിക്ക് നിർണായക സ്വാധീനമുണ്ടായിരുന്നോ സമീപ ദ്വീപുകളിലേക്ക് ആയുധങ്ങളും മറ്റും പണിയായുധങ്ങളും നിർമ്മിച്ചു നൽകുകയെന്ന നിർണായക ജോലി ആയിരിക്കണം ദാസ്കനിയോയിലുള്ളവർ നിർവഹിച്ചു പോന്നിരുന്നത് അതിന് പകരമായി ദ്വീപിലേക്ക് ആവശ്യമായ വസ്തുക്കൾ മറ്റിടങ്ങളിൽ നിന്നും കൃത്യമായി എത്തിക്കുകയും ചെയ്തു പഴയ ഏതൻസ് ഉൾപ്പെടുന്ന അറ്റിക്ക എന്ന പ്രദേശവുമായി താസ്കലിയോക്കാർക്ക് ബന്ധമുണ്ടായിരുന്നെന്നും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് വെങ്കലയുഗത്തിലെ ഗ്രീക്ക് നാഗരികത സംബന്ധിച്ച് നിർണായക കണ്ടെടുത്തലുകൾ നടത്തിയ സന്തോഷത്തിലാണിപ്പോൾ ഗവേഷകർ അപ്പോഴും ഈ പിരമിഡ് ദ്വീപിൽ നിർമ്മിച്ച ആയുധങ്ങൾ പൂർണ്ണമായും എവിടേക്കാണ് കയറ്റി അയച്ചിരിക്കുന്നത് അയച്ചിരിക്കുന്നതെന്നതിന്റെ തെളിവുകൾ കൂടി കണ്ടെത്താനുണ്ട്